Come. Yeah. Carefully. Ravi, Meghna, why don't you try calling him? Ravi, it's me, Meghna. Yeah, Meghna, yani Ravi. Meghna, ningal thammilulla intimate ay endengilu karyam parayum. Ningalkku mathram ariyavunna. എന്താ ശാരടി മാഷേ, ഇത്രക്ക് ഇങ്ങനെ പരിഭവിക്കാൻ എന്തുട്ടായ്പ ഉണ്ടായേ? എന്നെ ഒന്ന് കൊന്നു തരുമോ? എന്താ എന്നെ ഒന്ന് കൊന്നു തരുമോ? ജ്യേഷ്ഠനത് ചെയ്യില്ല. പാവ നല്ല മനസ്സാ, പക്ഷെ ഇയാൾക്ക് അത് പറ്റും. ഭയങ്കര വേദനയാ, സഹിക്കാൻ പറ്റുന്നില്ല. കേട്ടിട്ടുണ്ടാവും, കഥകളിക്കാരന നാട് ഷോർണൂർ നടത്ത പൈങ്കുളം. രവി, ഇത് വെറും ഒരു ഇല്യൂഷനാണ്. കം ഔട്ട് ഓഫ് ഇറ്റ് പ്ലീസ്. താൻ ആരോടാടോ ഈ പിച്ചും പേയും പറയണ? രവി പ്ലീസ്. നമ്മള് തമ്മില് കണ്ടിട്ടുണ്ടോ? ആരായി കുട്ടി? നയനം മനോഹര, നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? ഇതാരുടെ സ്ഥല? ആശുപത്രിയുടെ മട്ടക്കണ്ട് കേട്ടിട്ടുണ്ടാവും. ഡോക്ടർ ഹരിനാരായണൻ മിടുക്കന പ്രഗൽഭൻ, സ്നേഹമുള്ളവന. എനിക്ക് വയസ്സുകാലത്ത് തിരി സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടിയത് അയാളിൽ നിന്നാ. അല്ലാതെ പിന്നെ ഈ കഥകളിക്കാരൻ ആർക്ക് വേണം? കഞ്ഞിക്ക് വകയില്ലാതായപ്പോൾ മൈസൂരിൽ ചെന്ന് മാനസഗംഗോത്രിയിൽ അങ്ങ് കൂടി. അവിടെ വച്ച് മൂത്ര തടസ്സം വന്നേ. അപ്പൊ നിലവിളി ചെലറിയപ്പോ നാട്ടുകാരെടുത്തുകൊണ്ട് വന്ന് ആ ഡോക്ടർ ബാലകൃഷ്ണന്റെ ആശുപത്രി കൊണ്ടിരുന്നാക്കി. സൗജന്യ ചികിത്സ എന്നാ പറഞ്ഞേ. അവിടെ എനിക്ക് രാജയോഗ, സമയത്ത് ഭക്ഷണം, നല്ല മുറി പോരെ. പക്ഷെ അങ്ങനെ അല്ല, മരുന്ന് പരീക്ഷിക്കാനാ എന്നെ അവിടെ കൊണ്ടിരുന്നത്. അറിയോ,
വിശ്വസിക്കോ. വിഷം കൊത്തി കൊത്തി ഒടുവിൽ എന്നെ കുത്തിക്കീറാൻ കൊണ്ടുപോണതിന് തൊട്ടു മുമ്പ് ഒരു മൊബൈൽ തരായി ഒരു നേഴ്സെ അവര് മറന്നു വെച്ചു പോയതാ. ദൈവഹിതം പോലെ അതെടുത്ത് അതില് ഡോക്ടർ ആര്യെ വിളിച്ചു പറഞ്ഞു എന്റെ മോനെ പോലെയാണ്. എന്നെ അവര് കൊന്നു. കൊന്നത് അവനാ. ആ ബാലകൃഷ്ണൻ, ബാലകൃഷ്ണനെ, ഓരോ നാമധേയങ്ങളെ, എല്ലാ കാര്യങ്ങളും എന്റെ മോൻ ഹരി പുറത്താക്കുമെന്നായപ്പോ അവൻ എന്നെ അങ്ങ് കൊന്നു. എന്നാ കൊന്നിട്ടില്ല. കൊന്നു എന്നാ ഞാനും കരുതിയേ. അവന്റെ വീട്ടിലേക്ക് കടന്നപ്പോളാ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചത്തിട്ടില്ല. ഇനി ഈ ജന്മം ബാത്റൂമിൽ പോവാൻ പറ്റത്തില്ല. രാജബോസ് സാറിനെ കാണാൻ രണ്ടുപേര് പുറത്തു വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും. ഇനി രണ്ടുപേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്ത് പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കേട്ടിട്ടില്ലേ? ആ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്.